നമസ്കാരം. നാഷണൽ ഹെറോൾഡ് കേസിൽ ഒതുങ്ങുന്നില്ല നെഹ്റു കുടുംബത്തിന്റെ തട്ടിപ്പുകൾ. കോടികളുടെ വിദേശ ധനസഹായം കൈപ്പറ്റി പ്രവർത്തിക്കുന്ന സോണിയാഗാന്ധി അധ്യക്ഷയായ രണ്ട് എൻജിഒകളുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിച്ചിരുന്നതിന്റെ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് സോണിയാഗാന്ധി അധ്യക്ഷയായ രണ്ട് സംഘടനകളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ റദ്ദാക്കി. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നീ സംഘടനകൾക്കെതിരെയാണ് നടപടി. വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. FCRA ലൈസൻസ് റദ്ദാക്കിയ വിവരം അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഭാരവാഹികൾക്ക് അയച്ചിട്ടുണ്ട്. പ്രധാനമായും വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലായിരുന്നു ട്രസ്റ്റിന്റെ പ്രവർത്തനം. സോണിയാഗാന്ധിയെ കൂടാതെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക വാദ്ര, പി ചിദംബരം എന്നിവരാണ് ട്രസ്റ്റിലെ മറ്റംഗങ്ങൾ. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നീ സംഘടനകൾ വിദേശ സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് അന്വേഷിക്കാൻ 2020 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മന്ത്രിതല സമിതിക്ക് രൂപം നൽകിയിരുന്നു. ഈ പ്രത്യേക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് ഈ നടപടി. ഗാന്ധി കുടുംബം നടത്തുന്ന എൻജിഒകളിൽ ക്രമക്കേടുകൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ സംഘടനകൾ ചൈനീസ് സഹായങ്ങൾ കൈപ്പറ്റിയിരുന്നതായും നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ രണ്ട് സംഘടനകളിലെയും ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് കൈമാറാനും സാധ്യതയുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് രാജ്യത്തെ 6000-ത്തിലധികം സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് ഇതിനകം റദ്ദാക്കിയിട്ടുണ്ട്. ഈ സംഘടനകൾക്ക് ഇനി വ്യക്തമായ കാരണം കാണിക്കാതെ ഇനി ലൈസൻസ് വീണ്ടെടുക്കാൻ സാധിക്കില്ല. ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകാതിരിക്കൽ, തൃപ്തികരമായ രേഖകളില്ലാതെ വിദേശ ഫണ്ട് സ്വീകരിക്കൽ എന്നിങ്ങനെ പല കാരണങ്ങളാൽ 6003 സംഘടനകൾ കൊണ്ട് വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള ലൈസൻസ് റദ്ദാക്കിയത്. വിദേശ ഫണ്ട് സ്വീകരിച്ച് രാജ്യത്ത് 22,832 സ്ഥാപനങ്ങളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര നടപടികൾ കടുപ്പിച്ചതോടെയാണ് ഇവയുടെ എണ്ണം 16,829. ലൈസൻസ് റദ്ദായ സംഘടനകൾക്ക് അപ്പീൽ നൽകാനും കേന്ദ്രം സമയം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ CBI അന്വേഷണത്തിന് സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പത്തി താഴുകയാണെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ എന്നും നെഹ്റു കുടുംബം മുന്നിൽ തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.